കാണുന്നുണ്ട്. കുഞ്ഞോളിതാ പോകാൻ വേണ്ടിയിട്ട് ബാഗ് ഒക്കെ എടുത്തിട്ട് എവിടെക്കാ കുഞ്ഞോളെ പോകണേ? അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ ചാനൽ നെയിം മാറ്റി ആ പേര് തന്ന ആ ഭാഗ്യശാലിക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് നമ്മളിതാ പോകണം. നമ്മളിതാ വാങ്ങി സംഭവം വാങ്ങി പേക്ക് ആക്കി. അത് വേണോ? ടയറിന്റെ അത്രേ ഉള്ളു നമ്മള്. മുട്ടച്ചി തൊള്ളോണ്ടല്ലേ ഇതിനെ കച്ചോണ്ടല്ലേ ആ എഴുതി കൂടും. അപ്പൊ പൊന്നാര പൊന്നാളെ നമ്മളത് അവർ കിടിലം കിടിക്കച്ച് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. കുഞ്ഞോളെ പോകാൻ വേണ്ടിയുള്ള ബാഗ് ഒക്കെ എടുത്തിട്ട് എവിടെ കുഞ്ഞോളെ പോകണേ? അപ്പൊ പിന്നെ നമ്മള് നമ്മളെ ചാനൽ നെയിം മാറ്റി ആ പേര് തന്ന ആ ഭാഗ്യശാലിക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് നമ്മളത് പോവാണ് ടൗണിലേക്ക്. പിന്നെ അപ്പം എപ്പോഴും പറയുന്ന പോലെ എല്ലാം ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് കാണാം. അപ്പം ഇനി നേരെ വീഡിയോയിലേക്ക്. അപ്പൊ നമ്മളതാക്കണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. ക്ലിയർ ഉണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ഇനി മക്കളൊക്കെ ബാക്കിലുണ്ട്, പക്ഷെ ലൈറ്റ് ഇല്ലാത്തോണ്ട് കാണുന്നില്ല. കുട്ടിമാൻ ഭയങ്കര വണ്ടി ഓട്ടില്ലാണ്. ഞാന് നമ്മളെ സിഗ്നലാണ് ഗൈസ്, എന്നും ഞാനാ സിഗ്നൽ എത്തുമ്പോൾ സിഗ്നലാണ്. അവനപ്പം നോക്കുമാനാണ്. ലോറി നോക്കണോക്കാൻ ലോറിന്റെ ടയറിന്റെ അത്രേ ഉള്ളു നമ്മള്. എനിക്ക് പേടിയാണ് കണ്ടിട്ട്. ഗൈസ് നമ്മൾ ഈ കാറിൽ വന്നാലൊരവസ്ഥ അതാണ് കേട്ടോ. വണ്ടി നിർത്തിടാൻ എന്നും നമുക്ക് പ്ലേസ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ നിന്ന് കറങ്ങും ഈ ടൗണിൽ കൂടെ. സത്യം പറഞ്ഞാൽ സ്കൂട്ടിമ പോരാനാണ് നല്ലത്. സ്കൂട്ടിമേൽ പിന്നെ നമ്മളെല്ലാവരും കൂടി കൊള്ളൂല എന്നും. അല്ലാണ്ട് അത്ര ദൂരം നടക്കേ ഈ കാറിൽ പോകുന്നാലേ നമ്മൾക്ക് തിരിച്ചൊരു സാധനം വാങ്ങി. നമ്മൾ അത്ര ദൂരം നടക്കണം, ഒരു സാധനം മേടിച്ചാൻ പറ്റൂല. പക്കതങ്ങനെ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ഇത്ര ദൂരൊക്കെ എങ്ങനെ നടന്നു ഇരുട്ടിയാനെ? ഇവിടെ എവിടെ ഇടാനേ കൊണാവോ ആ കടയ്ക്കില്ലതെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ രാത്രി ഒന്നും. ഉള്ളി അത്രയും നടക്കാൻ കഴിയൂല. റിസു ഹൗ ആർ യു? നമ്മളിതാ വാങ്ങി സംഭവം വാങ്ങി പാക്ക് ആക്കിയിട്ടുണ്ട്. എന്തൊക്കെയാ വാങ്ങിയെന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടില്ല. ഇവരെല്ലാരും കാവല. ഇപ്പൊ നമ്മള് വാങ്ങിയാണ് ഈ സാധനം. അവിടെ മഞ്ജുവിന്റെ അടുത്ത് എത്തിയിട്ടോളം ഓപ്പൺ ചെയ്തിട്ട് ഓള് കാണിച്ചിരുന്നില്ല എന്താ ഉള്ളത്. അപ്പം ആ പറഞ്ഞ പോലെ മഞ്ജു ആ വീഡിയോ അയച്ചു തരുമ്പോ നമുക്ക് കാണാം ഇതിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത്. അപ്പോ നമ്മളിതാ കുഞ്ഞോളെ അഡ്രസ് ചെയ്താൽ മടിക്കാം. എന്നാ എഴുതി കൂടും ഞോളെ ഫ്രം മുട്ടച്ചി തൊള്ളോണ്ടല്ലേ ഇതിനെ കച്ചോണ്ടല്ലേ ആ എഴുതി കൂടും. ഒരു അഡ്രസ് എഴുതാൻ വരെ അറിയില്ല ഗൈസ്. കൈയ്യച്ചരം ശരിയാ കഴിഞ്ഞിട്ടാണ്. ഫ്രമ്മിന്റെ സ്പെല്ലിംഗ് എന്താ? സ്കെച്ച് വാങ്ങിയോ കറുപ്പ് ഒന്ന്. ആ സ്കെച്ച് കൊണ്ടിരിക്കും. കറുപ്പില്ല എന്നാ പിന്നെ ബ്ലൂ ആയാലും മതി. വേറെ ഏതെങ്കിലും കളർ എടുത്തോ. സ്കെച്ച് അഡ്രസ് ചെയ്താണല്ലേ. സ്കെച്ച് ആകുമ്പോ കുറച്ചുകൂടെ കാണും. ഇതിൽ കൂടെ ചെറുക്കനാണ് അവിടെ ഉച്ചക്ക് കളിച്ചാൻ പോലും പുറത്തേക്ക് ഇറങ്ങിയാണ്ടാന്ന് ഒളിച്ചോണ്ട് നിക്കണത്. അപ്പൊ ഫ്രം എഴുതിക്കോ. ലേശം ഇങ്ങട്ട് വിട്ടിട്ട് ണല്ലോ ഇതിപ്പോ ഒരു പനി ഏൽപ്പിച്ചാലുള്ള ഇറങ്ങാറാണിത്.
അപ്പോൾ ഇവിടെ ഏറ്റെടുത്തോ കേട്ടോ ഈ എഴുത്ത്. കുട്ടിമാനും കുഞ്ചോളും അതിനെന്താ ഒരു മുടക്കൂല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ഒക്കൂല. ആ തന്നെ ഓക്കൊന്നും അറിയില്ല എഴുതണ ഞാനല്ലേടാ ഗൈസ്, ഞാൻ കുട്ടിമാൻ കുഞ്ചോളും മാത്രം എഴുതിയിട്ടുള്ളൂ. എന്താ അത് വാങ്ങിയേ വാങ്ങിയ ഇതാണ് കുട്ടിമാര് വെച്ചാ. ഈ ഫ്രം അഡ്രസ് എന്തിനാ എഴുതണെന്നറിയോ? അഥവാ ഈ ടു അഡ്രസ് സാധനം ഇവിടെ നിന്ന് അയച്ചിട്ട് അവിടെ കിട്ടിയിട്ടില്ല, ഓൽക്ക് അവിടെ വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അഡ്രസ് തന്നെ സാധനം തിരിച്ചിങ്ങോട്ട് വരും. അതിനാണ് ഈ അഡ്രസ് എഴുതുന്നത്. തിരക്കൂടല്ലേ തിരക്കൂടല്ലേ ഇച്ച തരായിരുന്നു കേട്ടിട്ടില്ല ഞാനെന്താ കേട്ട് കുട്ടിയോ വിളിച്ചിട്ടേ. അല്ല ഗൈസ് ഇത് ഫുള്ള് ഞമ്മളെ തന്നെയാണ് തിമ്മല്. ഇനിയിപ്പം മഞ്ജുവിൻ്റെ ഇതാണ് ഇവിടെ സ്ഥലം, കുട്ടിമാനാണ് ഇനിയോട്. ഇനി ഇപ്പുറത്തെ ഇവിടെ ഇരിക്കളി കുട്ടിമാനാണ് ഇനിയോട് ഇങ്ങോട്ട് നീക്കിയതെന്ന്. അങ്ങനെ ഇതാണ് എല്ലാ ഒരു സൈഡിലാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഗൈസ് ഞമ്മക്ക് ഇനി എഴുതി കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മളിതാ അഡ്രസ് ഒക്കെ എഴുതി കഴിഞ്ഞു, ഫ്രമ്മും ടൂവും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോ ഞായറാഴ്ച ഇന്നിപ്പത് കൊറിയർ പോകില്ല, നാളെ രാവിലെ ഞാൻ ടൗണിൽ പോയിട്ട് നാളെ ഒരു 10 മണിയാകുമ്പോ ഞാനിത് കൊറിയർ ഓഫീസിൽ കൊടുക്കും. നാളെ തിങ്കളാഴ്ച കൊടുത്താൽ ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച ബുധനാഴ്ച ആയിട്ട് എന്താണെങ്കിലും മഞ്ജുവിന്റെ കയ്യിൽ എത്തുമായിരിക്കും. അപ്പൊ ഇത് എത്തിയിട്ട് വെള്ളത്തിൽ എന്താന്നുള്ളത് ഇതിനെ എത്തിയതിനു ശേഷം നമുക്ക് കാണാം. ഭയങ്കര കോസ്റ്റ്ലി സാധനം കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ആൻറ്റി വിത്ത് കേതൊന്നും കേതണം തേങ്ങയാണ് ഇരിക്കൂളി. ആ എന്താണ് മഞ്ചോ നീട്ടി എറിയോ എന്ന കുട്ടിമാർ തിരിച്ചങ്ങോട്ട് കൂടലൂർക്ക് തന്നെയാണ് പഞ്ച സംശയം. അപ്പം ഓക്കെ നമ്മള് നാളെ കൂടി നമ്മള് സ്റ്റെപ്പുമ്മേ ചെങ്ങൈ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ മരിച്ചിക്കണോ ചെയ്യുന്നു മരിച്ചിട്ടില്ല. ഒരാഴ്ചക്ക് ശേഷം നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്യാസ് കിട്ടുക അല്ലേ, പൈസ ഉണ്ടായാലും ഗ്യാസ് കിട്ടൂല. ഇടക്ക് ലേറ്റ് ഉണ്ടാവില്ലേ? അല്ല എന്തില്ല കൊഞ്ഞി 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 30 സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറാന്. ആ 30 സ്റ്റെപ്പ് ഇത് എത്ര കിലോ ഉണ്ടോ കുട്ടിയാനെ അറിയാല. അപ്പൊ നമ്മള് കുട്ടിമാനെ സ്കൂളൊക്കെ ഒരുക്കാണ്. ഡോറാബുജി വരികയുണ്ട് കുട്ടിമാൻ നോക്കട്ടെ മുടി അല്ലേ, പിന്നെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മായവില് രാധ രാജു രാധ പറ്റും അതിന്റെ അരി ഉണ്ട് കേട്ടോ. ട്ടിയാനെ ടീഷർട്ട് ഇട്ടിട്ടില്ല വേണ്ട ട്ടിയാനെ അതാരാ മുതലാളി മാമുണ്ടാക്കിയോ? മാമുല്ല പിന്നെന്താണ് എന്റെ അടുപ്പത്ത് എന്താള് മാമുവാ? കറി കറി ഉണ്ടാക്കിയോ? കറി ഉണ്ടാക്കിക്കണോ? എന്ത് കറിയാ? എന്ത് കറിയാണ്? മീമിയ? എന്ത് മീമി? മത്തി മീമിയോ? ജന്റെ കാറിലാ വന്നത്? കാറിലാ വന്നത്?
മൂക്കൊലിച്ച് പോകണ്ടോ? അല്ല മൂക്കൊലിച്ച് പോണ്ട്. എന്നാ വേഗം മാമ ഉണ്ടാക്കിട്ട് ഉപ്പച്ചിക്ക് മാമ തരണം കേട്ടോ. ഭയങ്കര ചോറും കൂട്ടാൻ ഉണ്ടാക്കി കളിയാണ് ഇനി ആള്. നിങ്ങക്ക് ഗ്യാസിന് കുറ്റില്ല? ഗ്യാസും കുറ്റില്ല? ഗ്യാസും കുറ്റില്ലാത്ത ഗ്യാസാ? കളിയെ ചുമത്തിന് രണ്ടാളും കൂടി തല്ലുവിടുവോ? ഓളം പൊട്ടിച്ച മാമു ഇളക്കി കൊടുക്ക്. എന്നിട്ട് എ ബി സി ഡി ഒക്കെ വേവിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ കളിച്ചോളിട്ടാ. ചെങ്ങന്മാരെ ഇതിനൊക്കെ പൊറപ്പിച്ച് കൊണ്ടുനടക്കാൻ വലിയ ഇടങ്ങാറില്ല. കാര്യം ഒരു വീഡിയോ എടുക്കാൻ വന്നാലും വേണം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കതിന്. ഇത്രയും കാലം 2 കൊല്ലമായി ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുനടക്കാൻ തുടങ്ങിട്ട് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഇപ്പോഴും. അപ്പളേ നമ്മൾ ഇന്നത്തെ വീഡിയോ അത് അത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പൊ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് കാര്യമായിട്ടൊന്നും ഒന്നുമില്ലേ. നിങ്ങൾക്ക് ഒന്നും വല്ലാതെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്താ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും? ഇന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. അപ്പൊ തട്ടിക്കൂട്ട് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.